സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ ഗുരുതരമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഇന്ന് 111 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ സംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 40 പേർക്കാണ് പാലക്കാട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ലോക്ക്ഡൌൺ ഇളവുകൾ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതീവ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അതുപോലെ 50 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 50 പേർ വിദേശത്ത് നിന്നവരാണ്. 3 ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ 48 പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുമാണ്. ഇതിൽ 10 പേർക്ക് സമ്പർക്കം വഴിയാണ് വൈറസ് ബാധ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹ വ്യാപനത്തിൻ്റെ സാധ്യത തള്ളിക്കളയാനാവില്ല. സമൂഹ വ്യാപനത്തിൻ്റെ ആ ഒരു തോത് ഇനിയും കൂടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ഥിതി രൂക്ഷമാകുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 50 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 48 പേരുണ്ട്. സമ്പർക്കത്തിലൂടെ 10 പേർക്കുണ്ട്. 3 ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. ഈ രോഗബാധ സ്ഥിരീകരിച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ കണക്കെടുത്താൽ മഹാരാഷ്ട്ര 25, തമിഴ്നാട് 10, കർണാടക 3, ഉത്തർപ്രദേശ്, ഹരിയാന, ലക്ഷദ്വീപ് 1 വീതം, ഡൽഹി 4, ആന്ധ്രാപ്രദേശ് 3. 22 പേര് ഇന്ന് കോവിഡ് മുക്തരായിട്ടുണ്ട്. കേന്ദ്രം ജൂൺ 8 ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജൂൺ 8 മുതൽ ഒട്ടനവധി ലോക്ക്ഡൌൺ ഇളവുകളുടെയും ഒന്നാം ഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതീവ ജാഗ്രതയോടെ വളരെയധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. മാസ്കുകൾ ഉപയോഗിക്കുക, കൈ കഴുകുക തുടങ്ങിയ മലയാളിയുടെ ശുചിത്വ ബോധം ഒന്നുകൂടി ക്രിയാത്മകമായി തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയണം. അതുപോലെ ആരാധനാലയങ്ങൾ തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. അതും കർശന ഉപാധികളോടെയായിരിക്കും ആരാധനാലയങ്ങൾ തുറക്കുക. സർക്കാർ, കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ആരാധനാലയങ്ങൾ തുറക്കേണ്ടത്. ഒരു സമയം 100 പേർ മാത്രമേ ആരാധനാലയങ്ങൾക്ക് പ്രവേശനമുണ്ടാകൂ. എന്നാൽ ശബരിമല വരുന്ന മാസം, മലയാള മാസം ശബരിമലയിൽ നട തുറക്കുകയാണ്. നട തുറക്കുമ്പോൾ 50 പേർക്ക് മാത്രമാകും ശബരിമല ക്ഷേത്ര സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടാകുക. ഇതിനായി പ്രത്യേക വെർച്വൽ ക്യൂ സംവിധാനം തന്നെ ഉണ്ടാകും. വെർച്വൽ ക്യൂ സംവിധാനം വഴിയുള്ള ബുക്കിംഗ് അടിസ്ഥാനമാക്കിയായിരിക്കും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുക. ഈ ഒരു കാലയളവിൽ ഉത്സവം നടത്താനും തീരുമാനമായിട്ടുണ്ട്. എന്നാൽ പരിമിതമായ ചടങ്ങുകളോടെ മാത്രമായിരിക്കും കൊടിയേറ്റും ഉത്സവവും ഒക്കെ നടക്കുക എന്നും മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ സംസ്ഥാനത്ത് സാമൂഹിക വ്യാപനം നടന്നിട്ടുണ്ടോ എന്നറിയാൻ ആൻറ്റിബോഡി ടെസ്റ്റുകൾ വ്യാപകമായി തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ICMR വഴി 14,000 കിറ്റുകൾ ലഭിച്ചു. അതിൽ 10,000 എണ്ണം വിവിധ ജില്ലകൾക്ക് നൽകി കഴിഞ്ഞതായും ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ മേഖലയ്ക്കും പ്രത്യേകമായുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിവരിക്കുകയുണ്ടായി. മാളുകൾ ഉൾപ്പെടെയുള്ള വലിയ ഷോപ്പിംഗ് മാളുകളിലെല്ലാം 50% മാത്രം കടകൾ തുറക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടാവുക. അതുപോലെ ഈ മാളുകളിൽ കുട്ടികളുടെ ഗെയിം സോണുകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും തുറക്കില്ല. തിയേറ്ററുകൾ, മാളുകൾക്കുള്ളിലുള്ള തിയേറ്ററുകളും അടഞ്ഞു തന്നെ കിടക്കും. തിയേറ്ററുകൾ പൊതുവേ ഇപ്പോൾ തുറക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഈ മാളുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററുകൾ കൃത്യമായി അടച്ചിടാൻ തന്നെയാണ് ഇപ്പോഴുള്ള തീരുമാനം. അതുപോലെ ഈ പൊതുസ്ഥലങ്ങളിലെല്ലാം, പൊതുസ്ഥലങ്ങളിലും പൊതു ആരാധനാലയ സ്ഥലങ്ങളിലെല്ലാം തന്നെ 6 അടിയെങ്കിലും മിനിമം പാലിക്കുക എന്നൊരു കർശന ഉപാധി കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങൾ അതീവ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് നീങ്ങണമെന്നൊരു സൂചനയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ലോക്ക്ഡൌൺ അധികകാലം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനും കഴിയില്ല. ഈ കോവിഡ് വ്യാപനം ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മുടെ സമൂഹത്തോടൊപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജീവിത ക്രമീകരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യവും അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ആരാധനാലയങ്ങൾ തുറക്കുമ്പോൾ തന്നെയാണ് ഒട്ടനവധി നിയന്ത്രണങ്ങൾ വരുന്നത്. അതിൽ ക്ഷേത്രത്തിൽ നിന്നും പ്രസാദവും തീർത്ഥജലവും ഒന്നും കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അത് തീർത്ഥജലം തളിക്കുക എന്നുള്ള ഒരു ചടങ്ങൊക്കെ ഒഴിവാക്കിയുള്ള ഒരു ആരാധനാ ക്രമമായിരിക്കും ഉണ്ടാവുക. അതുപോലെ പ്രസാദമായി ചന്ദനവും ഭസ്മവും ഒന്നും തന്നെ നൽകില്ല. അന്നദാനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ്.
അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചോറൂണ് പോലുള്ള ചടങ്ങുകളും ഒഴിവാക്കേണ്ടതാണ്. മാമോദീസ മുക്കുന്ന ചടങ്ങുകൾ ഇതൊക്കെ തന്നെയും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണെന്ന് ഈ നിർദ്ദേശങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങൾ കർശന നിരീക്ഷണത്തോടെ കർശന ജാഗ്രതയോടെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. എന്നാൽ ഇനിയൊരു ലോക്ക്ഡൗൺ ഉണ്ടാകുമോ എന്ന് ഒരു ചോദ്യം ഉയർന്നെങ്കിലും അതിന് വ്യക്തമായൊരു മറുപടി മുഖ്യമന്ത്രി നൽകിയില്ല. അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രമാണ്, ഇനി ഈ ഒരു രോഗം കുറച്ച് കാലത്തേക്കെങ്കിലും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും, സമൂഹത്തിൽ ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ജീവിത ക്രമീകരണമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്തിനേയും നേരിടാൻ തയ്യാറായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സ്ഥിതിയുടെ ഒരു ഗുരുതരാവസ്ഥ കാണിക്കുന്നത് ഇന്ന് പുറത്തു വരുന്ന കണക്കുകൾ തന്നെയാണ്. സംസ്ഥാനത്തുടനീളം ഇന്ന് 111 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ സംഖ്യ രേഖപ്പെടുത്തുന്നത്. 40 പേർക്കാണ് പാലക്കാട് ജില്ലയിൽ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.